കർത്താവിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൃപയുടെ വലിയ ശുശ്രൂഷയിലേക്ക് കടന്നുവന്നിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥനാപൂർവ്വം ഈ ദിവസത്തെ വചനങ്ങൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, കിട്ടിയിട്ടുള്ള സകലവിധ സർവ്വവിധ കൃപകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വചനം കേൾക്കുകയും ആരാധനയെ പങ്കെടുത്ത് വിടുതൽ പ്രാപിക്കുകയും ചെയ്യാം. പ്രവാചകൻ്റെ പുസ്തകം 35:14-18 തിരുവചനമാണ് നമ്മൾ പ്രധാനമായിട്ടും വായിച്ച് ധ്യാനിക്കുക. കർത്താവിന് കൈക്കൂലി കൊടുക്കരുത്, അവിടുന്ന് സ്വീകരിക്കുകയില്ല. അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത്. കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. അവിടുന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല. തിന്മയ്ക്ക് വിധേയനായവൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. അനാഥൻ്റെ പ്രാർത്ഥനയോ വിധവകളുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. തൻ്റെ കണ്ണുനീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവളുടെ കവളിലൂടെ കണ്ണീർ ഒഴുകുകയില്ലേ? കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. അവൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് കയറുന്നു. അത് കർത്തൃസന്നിധിയിൽ എത്തുന്നതുവരെ അവൻ സ്വസ്ഥനാവുകയില്ല. ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ അവൻ പിൻവാങ്ങുകയില്ല. കർത്താവ് വൈകുകയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല. അവിടുന്ന് നിർദ്ധയൻ്റെ അരക്കെട്ട് തകർക്കുകയും ജനതകളോട് പകരം വീട്ടുകയും ചെയ്യും. തിക്കാരികളുടെ കൂട്ടത്തെ നിർമ്മാർജ്ജനം ചെയ്യുകയും അനീതി പ്രവർത്തിക്കുന്നവൻ്റെ ചെങ്കോൽ തകർത്ത് കളയുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്നേ ദിവസങ്ങളിൽ നാം പ്രധാനമായിട്ടും ധ്യാനിക്കുന്ന വചനങ്ങൾ വിസ്ഡം ബുക്സാണ്, ജ്ഞാനത്തിൻ്റെ പുസ്തകങ്ങളാണ്. ദൈവിക ജ്ഞാനം നിറഞ്ഞ, കൃപ നിറഞ്ഞ വചനങ്ങൾ നിറഞ്ഞിരിക്കുന്ന ചില വചനഭാഗമുണ്ട് ബൈബിളിൽ. ഒന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങൾ, അതുപോലെ തന്നെ സഭാപ്രസംഗത്തിൻ്റെ പുസ്തകങ്ങൾ, ബുക്ക് ഓഫ് വിസ്ഡം അതായത് ജ്ഞാനത്തിൻ്റെ പുസ്തകം, അതുപോലെ തന്നെ സിറാഖ് അതായത് പ്രഭാഷകൻ്റെ പുസ്തകം. ഇവിടെ നമ്മൾ ധ്യാനിച്ചത് പ്രഭാഷകൻ്റെ പുസ്തകമാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ദൈവം തരുന്ന വലിയ ജ്ഞാനമാണിത്. അതായത് നാം നീതി നീതിപൂർവമുള്ള പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിലെത്തുന്നത്. അനീതി നിറഞ്ഞ പ്രാർത്ഥനയ്ക്ക് ദൈവം ചെവി കൊടുക്കുകയില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നീതി ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രവർത്തികളിലും നീതിപൂർവമായ പ്രവൃത്തി ഉണ്ടാകണം. ദൈവത്തിന് സഹോദരങ്ങളോട് നീതി ചെയ്യണം. അങ്ങനെ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകുക, അർത്ഥമുണ്ടാകുക, റിസൾട്ട് ഉണ്ടാകുക. അല്ലാത്ത പക്ഷം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് ഉണ്ടാകില്ല, അനുഗ്രഹങ്ങൾ ഉണ്ടാകില്ല. പ്രഭാഷകൻ്റെ പുസ്തകം 35:14 പറയുക, കർത്താവിന് കൈക്കൂലി കൊടുക്കരുത്, അവിടെ നിന്ന് സ്വീകരിക്കുകയില്ല. ചിലർ വിചാരിക്കും കുറേ പണം കൊടുത്താൽ, ചിലപ്പോൾ ദേശാംശം കൊടുത്താൽ, അല്ലെങ്കിൽ ഞാൻ ഇന്നത് കൊടുത്ത് കുറേ സാമ്പത്തികം ദൈവീയ കാര്യങ്ങൾക്കായിട്ട് കൊടുക്കുന്നു, നേർച്ച പണമായിട്ട് കൊടുക്കുന്നു, പലതും കൊടുത്താൽ പ്രശ്നം തീരും, എൻ്റെ ജീവിതത്തിലെ പ്രശ്നം തീരത്തില്ല. നീതിയും കൂടി ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ചുറ്റുമുള്ളവരോട്, നമ്മുടെ അടുത്തുള്ളവരോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട് നീതി കാണിക്കണം. അപ്പോൾ നീതി കാണിച്ചുകൊണ്ട് നമ്മൾ ദൈവസന്നിധി കാഴ്ചയർപ്പിക്കുമ്പോൾ മാത്രമേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന അനുഭവം ഉണ്ടാകുള്ളൂ. അതുപോലെ അനീതിപൂർവമായി ബലിയിൽ ആശ്രയിക്കരുത്. കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. ദൈവത്തിന് ഒരിക്കലും പക്ഷപാതമില്ല. അത് ബൈബിളിൽ പലതവണ പറയുന്ന വചനമാണ്. ദൈവത്തിന് പക്ഷപാതമില്ല. നമ്മളത് തിരിച്ചറിഞ്ഞ് ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കണം. യാക്കോബ് ലേഖനം 5:1-6 വചനത്തിൽ പറയും, ധനവാന്മാരെ, നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കുന്ന ദുരിതങ്ങളെയോർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവാൻ. നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴു അരിച്ചുപോയി, നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു, ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷ്യമായിരിക്കും, തീ പോലെ അത് നിങ്ങളുടെ മാംസത്തെ തിന്നുകളയും. അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചു വെച്ചത്, നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കർണപടങ്ങളിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവ്വം സുഖലോലുപരായി ജീവിച്ചു, കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊഴിപ്പിച്ചിരിക്കുന്നു. നീതിമാൻ നിങ്ങളെ എതിർത്ത് നിന്നില്ല, എന്നിട്ടും നിങ്ങൾ അവനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു.
അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന തിരുവചനം വെച്ചാൽ ധീതി കാണിക്കുക. അവിടെ ദൈവം പക്ഷപാതം കാണിക്കുന്നില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ, സമർപ്പണം എല്ലാം നടത്തി പ്രാർത്ഥിക്കുമ്പോൾ, അവിടെ നമുക്കുണ്ടാകേണ്ടത് നീതിപൂർവമായ ജീവിതം, ചുറ്റുമുള്ളവരോട് കരുണ കാണിക്കാൻ, നീതി കാണിക്കാൻ, സത്യസന്ധത കാണിക്കാൻ, ദൈവത്തോട്, സഹോദരങ്ങളോട്, ജീവിത പങ്കാളിയോട്, മക്കളോട്, സഭയോടൊക്കെ നീതി കാണിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് എത്തുന്നത്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടുക. നേരെ മറിച്ച് അനീതി, നമ്മൾ മറ്റെല്ലാവരെ പോലെ ചിലരോട് അനീതിയും, വിധവകളോട്, അനാഥരോട്, കുഞ്ഞുങ്ങളോട്, കുട്ടികളോടൊക്കെ അവരെയൊക്കെ നശിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വലിയ അനീതിയാണ്, പാപമാണ്, വലിയ പാപമാണത്. അപ്പോൾ അത് ആ ഒരു അനീതി നിറഞ്ഞ കണ്ണുനീര്, അപ്പോൾ അല്ലെങ്കിൽ അവരുടെ കണ്ണുനീര്, അവരുടെ കണ്ണുനീര് വളരെ ഗൗരവമേറിയ കാര്യമാണ്. അപ്പോൾ നമ്മളൊരുപക്ഷെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമുക്കുണ്ടാ ചില ബ്ലോക്കുകൾ, ചില തടസ്സങ്ങൾ, ചില പറഞ്ഞാൽ ജീവിതത്തിൽ ഭയങ്കര തടസ്സങ്ങളാണ്. പൈശാച്യ പീഡയാണ്, ജോലിയൊന്നും കിട്ടുന്നില്ല, വിവാഹം നടക്കുന്നില്ല, അല്ലെങ്കിൽ മക്കൾ ജനിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവാനുഗ്രഹം കിട്ടുന്നില്ല, ഒത്തിരി പ്രാർത്ഥിച്ചതിൻ്റെ ഫലം കിട്ടുന്ന സ്ഥലം കിട്ടുന്നില്ല, അത് കിട്ടുന്നില്ല, ഒരുപാട് പരാതി പറയും. പക്ഷേ ഈ പരാതി പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഞാൻ നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ നീതി പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തികൾ, ഇപ്പം നമ്മൾ കുറ്റം പറയും, മറ്റുള്ളവർക്ക് അപവാദം പറയും, ആ ചെയ്യാത്ത കുറ്റം വേറൊരാളുടെ പേരിൽ നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ അവനോട് അനീതി കാണിക്കാം. സത്യസന്ധമായ ജീവിതം നയിച്ച ഒരു വ്യക്തിയെ നമ്മൾ വളരെ മോശമായ ജീവിതം നയിച്ച ഒരു വ്യക്തിയാക്കി നമ്മൾ അവതരിപ്പിക്കുമ്പോൾ എന്ത് അനീതി ആ വ്യക്തിയോട് നമ്മൾ കാണിക്കുക. ദൈവത്തിന് നിരക്കാത്തൊന്നും ചെയ്യാത്തൊരു വ്യക്തിയെ, ദൈവത്തിന് നിരക്കാത്ത വ്യക്തിയെ നമ്മൾ കുറ്റപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് അനീതിയാണ്. അപ്പം അങ്ങനെ അനീതി പ്രവർത്തിച്ച ശേഷം പോയി നമ്മൾ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഫലമില്ലാതായിത്തീരും. അപ്പം അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട്, അതുപോലെ ദൈവത്തോട്, എല്ലാവരോടും നമ്മൾ നീതിപൂർവമായ ഒരു ജീവിതമുണ്ടായിരിക്കും. നമ്മുടെ ജീവിത അന്തസ്സിന് ചേർന്ന വിധത്തിലുള്ള നീതി കാണിച്ചാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകവും വലിയ കൃപയും നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഫലം നമുക്ക് വേണ്ടവണ്ണം ലഭിക്കുകയില്ല. ഇവിടെ വീണ്ടും വചനം പറയുക, പ്രഭാഷകൻ 35:17, അനാഥൻ്റെ പ്രാർത്ഥനയോ വിധവകളുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. പ്രത്യേകിച്ച് അനാഥൻ്റെ പ്രാർത്ഥന, വിധവകളുടെ പരാതികളും അവിടുന്ന് അവഗണിക്കുകയില്ല. അത് വചനത്തിൽ എഴുതിയിരിക്കുന്ന അവരുടെ ദൈവവചനം, ദൈവ സത്യമാണത്. ഒരിക്കലും ദൈവത്തെ അവഗണിക്കില്ല, അത് ഉറപ്പായിട്ട് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അനാഥൻ്റെ പ്രാർത്ഥന, ചിലപ്പോൾ ആരുമില്ലാത്തവൻ്റെ പ്രാർത്ഥനയുണ്ട്, ആ ദൈവസന്നിധി വേഗത്തിലെത്തും. ആരുമില്ലാത്തവൻ്റെ പ്രാർത്ഥന, ശരിക്കും ഈശോ കാൽവരി കുരിശിൽ കിടക്കുമ്പോൾ ഈശോ അനാഥൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറയാൻ പറ്റും. ഈശോ ഏലേ ലമാശ് ഭക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഈശോയുടെ അനാഥനായിട്ടാണ് ആരുമില്ല, ഒറ്റപ്പെട്ടവനായിട്ടാണ് കുറിച്ചു കിടക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുക്കുക. കാരണം നീതിക്ക് വേണ്ടി നിന്ന ഈശോ, നീതി സത്യം ദൈവവചനത്തിനുണ്ട് മാത്രം നിലകൊണ്ടപ്പോഴാണ് ഈശോയ്ക്ക് സഹനം. പക്ഷേ ആ നിലവിളിക്ക് ദൈവസന്നിധിയിൽ ഉത്തരമുണ്ട്, ആ ദൈവസന്നിധി ആ വചനത്തിന് ഉത്തരമുണ്ടെന്ന്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭീതി കാണിക്കുക എന്നുള്ള കാര്യം, എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. അനാഥൻ്റെ പ്രാർത്ഥനയോ വിധവകളുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. വിധവകളുടെ പരാതികളുണ്ട്, അത് ഇവ അവഗണിക്കുകയില്ല. ചില കുടുംബങ്ങളൊക്കെ തകർന്നു പോയ തന്നെ ചില വിധവകളെയൊക്കെ ജീവിതം നശിപ്പിച്ചത് മുഖാന്തരമാണ്. അതുപോലെ തന്നെ ചില ആളുകളുടെ അനാഥരായ ആളുകൾ, നമ്മുടെ ഇപ്പോൾ ജോലിസ്ഥലത്തും മറ്റു പലയിടങ്ങളും അനാഥത്വം അനുഭവിക്കുന്നവർ, അവരെ നമ്മൾ പീഡിപ്പിക്കുമ്പോൾ നമുക്കുള്ള ദൈവാനുഗ്രഹങ്ങൾ, കൃപകളും, പ്രൊട്ടക്ഷനും മുഴുവൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പം അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്ന ഓരോ നിമിഷം നമ്മുടെ ഉള്ളിൽ വളരെ ബോധപൂർവ്വം നമ്മൾ ദൈവസന്നിധി കാഴ്ചകൾ അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. വീണ്ടും വചനം പറയാം, തൻ്റെ കണ്ണുനീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവളുടെ കവളിലൂടെ കണ്ണീരൊഴുകുകയില്ലേ? അപ്പം അവളുടെ കണ്ണുനീരിന് കാരണമായവന് എതിരായി വിധവ വിലപിക്കുമ്പോൾ അവളുടെ കവളിലൂടെ കണ്ണീരൊഴുകുകയില്ല എന്ന് പറയുമ്പോൾ അതാണ്. അപ്പോൾ അവൾ ആര് മൂലമാണ് അവൾ വിധവയായി തീർന്ന ആ തകർച്ചക്കാർ? അപ്പോൾ അത് ഓർത്ത് ഇവർ കരയുമ്പോൾ, വിലപിക്കുമ്പോൾ, അപ്പോൾ ചില മേഖലകളൊക്കെ നമ്മൾ ഇടപെടുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ചില കാര്യങ്ങൾ ഇടപെടുന്നത് വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ദൈവാനുഗ്രഹങ്ങളുടെ വാതിൽ അടഞ്ഞു പോകും, അഭിഷേകങ്ങളുടെ വാതിൽ അടഞ്ഞു പോകും, എല്ലാ വാതിലും അടഞ്ഞു പോകുന്നൊരു അനുഭവം ഉണ്ട്. അതെല്ലാം ബ്ലോക്കായി പോകുന്ന, മുന്നോട്ട് പോകാൻ മേലാത്ത നീതി, അതൊരു വലിയൊരു ബ്ലോക്ക് നമ്മൾ അനുഭവിക്കുന്നത് കാണാൻ പറ്റും. കാരണം എന്താണ്? ഇവിടെ വചനം പറയാം, തൻ്റെ കണ്ണുനീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവളുടെ കവളിലൂടെ കണ്ണീരൊഴുകുകയില്ലേ? കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാരണം. അപ്പോൾ ദൈവത്തിന് പ്രീതികരമായ ശുശ്രൂഷയാണ് നമ്മുടെ ശുശ്രൂഷകൾ. ആർക്കെന്തെല്ലാം നന്മ, അത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന തരത്തിലുള്ള ശുശ്രൂഷകൾ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്കത് അനുഗ്രഹമായിട്ട്, കൃപയായിട്ട്, കർത്താവിന് പ്രീതികരമായ ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാരണം. അവൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു.
അപ്പോൾ ദൈവത്തിന് പ്രീതികരമായ വിശുദ്ധരൊക്കെ നോക്കി അവർ ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കും ശുശ്രൂഷിക്കുന്നവരാണ്. അവരുടെ ശുശ്രൂഷ ദൈവത്തെ പ്രീതിപ്പെടും. ഒരിക്കലും അവർ മനുഷ്യപ്രീതിക്ക് വേണ്ടിയോ സമൂഹത്തിൻ്റെ പ്രീതിക്ക് വേണ്ടിയോ ആരെങ്കിലും ആരെങ്കിലും നല്ലത് പറയാൻ വേണ്ടി അല്ല അവർ കാര്യം ചെയ്യുന്നത്. ദൈവപ്രീതിക്ക് വേണ്ടിയാണ് അവരെന്തും ചെയ്യുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഈശോയ്ക്ക് വേണ്ടിയാണ്, ഈശോയുടെ നാമം ഉയർത്താൻ വേണ്ടിയാണ്. ഫിലിപ്പി ലേഖനത്തിൻ്റെ 2:8-9 വചനം കർത്താവിൻ്റെ നാമം ഉയർത്തു നിൽക്കാൻ വേണ്ടി. വേറൊന്നുമില്ല അവരുടെ ലക്ഷ്യം, ഈശോയെ മഹത്വപ്പെടുത്തുക, സഭയെ വളർത്തപ്പെടുക, അതിനുവേണ്ടി അവർ ശുശ്രൂഷിക്കുക, ഈശോയ്ക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അപ്പം അവരുടെ പ്രാർത്ഥന മേഘങ്ങളോളം ഉയരുന്നു. അപ്പം അവരുടെ പ്രാർത്ഥന ഉയരുന്നത് അപ്പോൾ ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കുന്നവരുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തുമെന്നാണ് തിരുവചനം പറയുക. വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് കയറുന്നു. വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് കയറിയ വിനീതനായവൻ, എളിമയുള്ളവൻ, അവൻ പ്രാർത്ഥിക്കുമ്പോൾ മേഘങ്ങൾ തുളച്ച് കയറുന്നു. അത് കർത്തൃസന്നിധിയിലെത്തുന്നു. കരുത്തുന്നവരത് അത് സ്വസ്ഥമാകുക. എന്ന് വെച്ചാൽ കർത്താവ് എളിമയുള്ള വിനീത ഹൃദയമുള്ളവൻ, വിശുദ്ധിയുള്ളവൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അപ്പോൾ നീതി കാണിക്കുന്ന സത്യസന്ധതയുള്ള എളിമയുള്ളവരുടെ പ്രാർത്ഥനയാണ് അത്. മേഘങ്ങൾക്കപ്പുറത്ത് ദൈവസന്നിധി അല്ല, ഒരു തടസ്സവുമില്ല. അവനൊരു തടസ്സം ഉണ്ടാകില്ല, അവൻ ആ പ്രാർത്ഥനയ്ക്ക് ഒരു തടസ്സം ഉണ്ടാകില്ല. അതിന് 100% ദൈവസന്നിധിയിലെത്തും. അതുകൊണ്ടാണ് യെശയ്യാ 59:1-2 വചനം പറയും, രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. എന്നാൽ നിൻ്റെ പാപങ്ങളാണ് നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്, അതിനാൽ അവിടുന്ന് നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നീ കരമുയർത്തുമ്പോൾ അവിടുന്ന് മുഖം മറയ്ക്കുന്നു എന്നുള്ള തിരുവചനം വരിക. നീ കരമുയർത്തുമ്പോൾ മുഖം മറക്കുക, എന്ന് വെച്ചാൽ നിൻ്റെ പ്രാർത്ഥനയിൽ നീതിയില്ല, സത്യസന്ധതയില്ല. അപ്പം നീതിയും സത്യസന്ധതയും നിറഞ്ഞ പ്രാർത്ഥന മാത്രമേ ദൈവസന്നിധിയിൽ എത്തുന്നുള്ളൂ എന്നുള്ള വലിയ ബോധ്യം നമുക്കുണ്ടാണ്. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1:11-19 വചനം വളരെ പവർഫുള്ളായ വചനമാണ്. കർത്താവ് അരുളിച്ചത്, നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്കെന്തിന്? മുട്ടാടുകൾ കൊണ്ടുള്ള ദഹനബലികൾ, കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി. കാളുകളുടെയും ആട്ടിൻകുട്ടികളുടെയും മുട്ടാടിൻ്റെയും രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല. എൻ്റെ സന്നിധിയിൽ വരാൻ, എൻ്റെ അങ്കണത്തിൽ കാലുകുത്താൻ ഇവ വേണമെന്ന് ആര് നിങ്ങളോട് പറഞ്ഞു? വ്യർത്ഥമായ കാഴ്ചകൾ ഇനിമേൽ അർപ്പിക്കരുത്. ധൂപം എനിക്ക് മ്ലേച്ഛ വസ്തുവാണ്. നിങ്ങളുടെ അമാവാസികളും സാമ്പത്തും സമ്മേളനങ്ങളും, നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങളും എനിക്ക് സഹിക്കാനാവുന്നില്ല. നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു. അവയെനിക്ക് ഭാരമായിരിക്കുന്നു, അവയെനിക്ക് ദുസ്സഹമായി തീർന്നിരിക്കുന്നു. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുക. നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവേ. നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുക. നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുക. നീതി അന്വേഷിക്കുക. മർദ്ദനം അവസാനിപ്പിക്കുക. അനാഥനോട് നീതി ചെയ്യുവിൻ. വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ. കർത്താവ് അരുളിച്ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. അപ്പോൾ നീതി കാണിക്കുമ്പോഴാണ് ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ യെശയ്യ പ്രവാചകൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഇസ്രായേൽ ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്താത്തതിന് കാരണം, നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ഫലം കിട്ടാത്തതിൻ്റെ കാരണം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളോടുള്ള നിങ്ങളുടെ ബന്ധങ്ങളിൽ ദൈവഹിതത്തിന് വിരുദ്ധമായ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവസാനിപ്പിച്ചുകൊണ്ട് ഭീതിപൂർവമായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് കയറി ദൈവസന്നിധിയിൽ എത്തിയിട്ട് അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും കൃപകളും ഒക്കെ ഒഴുകുള്ളൂ. അപ്പം അതുകൊണ്ട് പ്രാർത്ഥനയിലെ തടസ്സങ്ങൾ കണ്ടുപിടിക്കും. പലരുണ്ട് ജീവിത തകർച്ച വരുമ്പോൾ ഓടി നടക്കും. ഇത് മന്ത്രവാദകാരോട് ചെയ്തിട്ടുണ്ട്, കൂടോത്ര ചെയ്യുന്നത് പൈശാസ്യപ്പെട്ടുണ്ട്. ഞാൻ പറഞ്ഞ് അതൊക്കെ അവിടെ നിൽക്കട്ടെ. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വേറൊരാൾ നമുക്കെതിരെ എന്ത് മന്ത്രവാദം വെച്ചാലും നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് സംഖ്യാപുസ്തകം 23:21 പറയുന്ന പോലെ, യാക്കോബിന് ആഭിചാരമേൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ശുദ്രവിദ്യ ഫലിക്കുകയില്ല. യാക്കോബാരാണ് ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്നവനാണ് യാക്കോബ്. അപ്പം അവൻ്റെ ജീവിതം ദൈവവചനാധിഷ്ഠിതമാണ്. സങ്കീർത്തനം 119:105 പറയുന്നത് പോലെ, കർത്താവെ അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും, വഴികൾ പ്രകാശമാണ്. അപ്പം ആ വഴിയിലൂടെ സത്യത്തിൻ്റെ, നീതിയുടെ, വചനത്തിൻ്റെ, കൃപയുടെ, ദൈവകൽപ്പന 10 പ്രമാണങ്ങളുടെ വഴികളിലൂടെ വ്യാപരിച്ച് ദൈവത്തെ രാത്രിയും പകലും ഒരുപോലെ
മഹത്വപ്പെടുത്തുന്ന ആരാധിക്കുന്ന സമൂഹമാണ് യഥാർത്ഥ യാക്കോബിൻ്റെ മക്കൾ. അപ്പോൾ യാക്കോബിന് ആഭിചാരമേൽക്കരിച്ച് അങ്ങനെ ജീവിക്കുന്നവന് അവനെതിരെ ആരാഭിചാരം, ഏത് കൊടിമൂത്ത മന്ത്രവാദിയും മന്ത്രവാദം നടത്തിയാലോ, ഏത് പിശാചുകൾ നോക്കിയാലോ അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും അവന് കയറാൻ, പിശാചിന് കയറാനുള്ള ഒരു വാതിൽ അവിടെ അവൻ്റെ ജീവിതത്തോ, ഏതെങ്കിലും ഒരു കൽപ്പനയുടെ ലംഘനം ഗൗരവമായ വിധത്തിൽ അവൻ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ദൈവപ്രമാണങ്ങളെ ലംഘിച്ചുകൊണ്ട് അവൻ ജീവിക്കുന്നുകൊണ്ടാണ് ദുഷ്ടാരൂപിക്ക് അവൻ്റെ വീട്ടിൽ കയറാൻ, അവൻ്റെ മക്കളെ ഉപദ്രവിക്കാൻ, അവൻ്റെ വസ്തുവിനെ ഉപദ്രവിക്കാൻ, അവൻ്റെ ആദായങ്ങൾ, വരുമാനങ്ങൾ, അവൻ്റെ വീട്, അവൻ്റെ കൃഷിയിടങ്ങൾ, അവൻ്റെ ബിസിനസ് മേഖലകൾ, ജോലി മേഖല, അവൻ്റെ ഫ്യൂച്ചർ പ്ലാനിങ്ങുകൾ, പഠന മേഖലകൾ, പ്രാർത്ഥന, അവിടെ എല്ലാം എൻ്റർ ചെയ്ത് പിശാചുകൾ ഇടപെട്ട് അത് നശിപ്പിച്ച് കളയുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, അവിടെ അവൻ യാക്കോബല്ലവൻ, പേരുകൊണ്ട് പലരും ഇന്ന് പേരുകൊണ്ടുള്ള ക്രിസ്ത്യാനികൾ മാത്രമാണ്. ഒറിജിനൽ ക്രിസ്ത്യാനി അല്ലത്, ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുമ്പോൾ മാത്രമാണ് ക്രിസ്ത്യാനി. ക്രിസ്തുമാർഗത്തിൽ ജീവിക്കണം, ക്രിസ്തുമാർഗത്തിൽ നടന്നെങ്കിൽ മാത്രമേ ഞാൻ ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എന്തെങ്കിലും കാണിച്ചു കൂട്ടിക്കഴിഞ്ഞ് ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ ക്ലെയിം ചെയ്തതുകൊണ്ട് അതങ്ങനെ ക്രിസ്ത്യാനിയാകത്തില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയാകുന്നത് ക്രിസ്തുമാർഗത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ കരമുയർത്തുമ്പോൾ അല്ലെങ്കിൽ ഞാൻ മുഖം മറയ്ക്കും, ദൈവത്തിൻ്റെ മുഖം മറച്ചു പിടിക്കുന്നതിൻ്റെ കാരണം പ്രവൃത്തികളിൽ നമുക്ക് അശുദ്ധിയുണ്ട്. ദൈവത്തിന് ഇറക്കാത്ത പ്രവൃത്തികൾ രഹസ്യമായും പരസ്യമായും നാം ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന പ്രത്യേകിച്ച് ഈ നാളുകളിൽ ഒരുപാട് തിന്മ പെരുകുന്നൊരു കാലഘട്ടം, ലോകം മുഴുവൻ അന്ധകാര ആവൃതമായിരിക്കുന്നൊരു കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടത്തിൽ തിന്മ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വഴി നമ്മളും കൂടെ പോയി കഴിഞ്ഞാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന പിന്നെ കേൾക്കുന്ന അനുഭവം ഉണ്ടാകില്ല. നമ്മളത് വാചകം പഠിക്കാൻ കൊള്ളും. നമ്മളെല്ലാത്തിനും പിന്നെ അവസാന ഒരു കർമ്മാനുഷ്ഠാനം കൊണ്ട് എല്ലാത്തിനും ഒരു പ്രീതി മേടിച്ചെടുക്കാൻ അറിയുന്നുണ്ട്. ചെയ്യുന്ന പ്രവൃത്തികളും കൂടെ കുറിച്ചുള്ള ഗൗരവമേറിയ ബോധ്യം ഉണ്ടാവണം. ആർക്കെതിരെ നമ്മൾ അപവാദവും അപമാനവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടോ, ആരെയെല്ലാം നശിപ്പിക്കാൻ നമ്മൾ സ്വരുക്കൂട്ടിയിരുന്നു കൊണ്ട് പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ടോ, അവിടെയെല്ലാം നമുക്ക് അപകടമുണ്ടാകും, അനർത്ഥങ്ങളുണ്ടാകും, അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ജീവിതത്തിൽ വലിയൊരു മാനസാന്തരം ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കണം. ജീവിതത്തിൽ എവിടെയാണോ നമ്മുടെ ജീവിതത്തിൽ രഹസ്യ മേഖലയിൽ പാപം ചെയ്യുന്നത്, ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ, ചിന്തകളിൽ, വാക്കുകളിൽ, നോട്ടത്തിൽ, തീരുമാനങ്ങൾ, മറ്റുള്ളവരോടുള്ള ബന്ധങ്ങളിലൊക്കെ നമ്മൾ എവിടെയാണ് തെറ്റ് ചെയ്യുന്നത് മുഴുവൻ കണ്ടുപിടിക്കുകയും അനുദപിച്ച് പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. എങ്കിലേ ദൈവത്തിൻ്റെ കൃപ, ദൈവ കരുണ, ദൈവത്തെ സേവി സംരക്ഷണം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായ അനുതാപത്തിലേക്ക് നമ്മൾ കടന്നു വരണം. എങ്കിൽ മാത്രമേ നമ്മൾ അനുഗ്രഹിക്കൊണ്ട് ശരിക്കും അനുദപിച്ചു കഴിഞ്ഞാലോ ഏത് വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കുന്നു ബൈബിൾ എഴുതിയിട്ടുണ്ട്. എത്ര വേദമാണ് ബൈബിൾ ഈശോ പറഞ്ഞ് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 32 വരെയുള്ള വചനം വായിക്കുമ്പോൾ വലിയൊരു വചനമാണ് ഈശോ. അതായത് ശരിക്കും യഹൂദരോട് പറയുന്ന അപ്പോൾ പാപികളും എങ്ങനെയുള്ള മേഖലയെല്ലാം വെച്ചാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ട്, അവൻ ഒന്നാമൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് മകനെ പോയി ഒരു ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക, ഞാൻ പോകാമെന്നവൻ പറഞ്ഞെങ്കിലും പോയില്ല. അവൻ രണ്ടാമൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു, എങ്കിലും പിന്നീട് പശ്ചത്തെ വെച്ച് അവൻ പോയി. ഈ രണ്ടു പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റത്? അവൻ പറഞ്ഞു, രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല, എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു, നിങ്ങളത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. അപ്പോൾ അവളോട് പറയുന്നത്, അനുദപിക്കുന്ന പാപി, ഹൃദയം അനുദപിച്ച് വിശുദ്ധീകരിക്കുന്ന വ്യക്തി, ആ ചുങ്കക്കാരനോ വേശ്യമാകട്ടെ, അവർ ദൈവരാജ്യത്തിൽ ഒന്നാം സ്ഥാനം. പക്ഷേ നേരെ മറ്റത് കപട ആത്മീയതയാണ്. കപട ആത്മീയതയും ആത്മാർത്ഥമായ ആത്മീയതയും ഇത് വലിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളറകളിലുണ്ടാകേണ്ട മാനസാന്തരമാണ്. ബാഹ്യമായ മാനസാന്തരത്തെക്കാളും വലുതാണ് ഉള്ളറയിൽ ഹൃദയത്തിൽ നടക്കേണ്ട വിശുദ്ധീകരണം, മാനസാന്തരം, അനുതാപത്തിൻ്റെ കണ്ണുനീരുണ്ടാകണം. അപ്പം അതുണ്ടായെങ്കിൽ വലിയ ഇമ്പാക്ട്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും, നമ്മുടെ സഹനങ്ങൾക്കും ത്യാഗങ്ങൾക്കും ഒക്കെ അർത്ഥമുണ്ടാകും, ദൈവകൃപ ധാരാളമായിട്ട് നമുക്ക് ലഭിക്കും, നമ്മെ അലട്ടുന്ന പൈശാചിക പീഡകൾ, ബന്ധനങ്ങൾ മുഴുവൻ അഴിഞ്ഞു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഏറ്റവും വലിയ തീരുമാനമാണ്, അതായത് നീതിമാൻ്റെ പ്രാർത്ഥന, അത് നീതിമാൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു, വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് കയറി ദൈവസന്നിധിയിലെത്തുന്നു.
അവൻ അവിടുന്ന് കൃപയെ അനുഗ്രഹം കിട്ടുന്നു. വിധവയുടെ കണ്ണുനീർ നീതിക്ക് വേണ്ടി വിധവ കരയുമ്പോൾ, അനാഥം കരയുമ്പോൾ ദൈവം അത് കേൾക്കും. അവളുടെ മുഖത്തൂടെ കവളിലൂടെ കണ്ണുനീരൊഴുകി ഇറങ്ങുമ്പോൾ ആ നിലവിളി ദൈവം കേൾക്കും. ഈശോമിശോ കാൽവരി കുരിശിൽ രക്തം ചിന്തി മരിക്കുമ്പോൾ ഒരനാഥനെ പോലെയാണ് അവൻ മരിക്കുന്നത്. ആരുമില്ല, പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ മരിക്കുന്നത്? അവൻ സത്യത്തിന്, ദൈവവചനത്തിന് അവന് 100% ആത്മാർത്ഥത വിശ്വസ്തത കാണിച്ചതുകൊണ്ട് അവനോട് ദൈവം നീതി കാണിക്കുന്നു. സ്വർഗപിതാവ് നീതി കാണിക്കുന്ന ദൈവമുണ്ട്. അപ്പോൾ ആ നീതിമാൻ ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബോധ്യം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. നമ്മൾ എല്ലാ കാര്യങ്ങളും വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥ പ്രശ്നം ഒരുപക്ഷെ പുറമേ കാണുന്നതോ മന്ത്രവാദമോ കൂടോത്രോ ശുദ്ധപ്രയോഗങ്ങളോ ഒന്നും ആയിരിക്കണമെന്നില്ല. യഥാർത്ഥത്തിലുള്ള തകർച്ച പ്രശ്നത്തിന് കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മളോടും ചുറ്റുമുള്ളവരോടും കർത്താവിൻ്റെ വചനത്തോടും കാണിക്കുന്ന ആത്മാർത്ഥതയില്ലായ്മയാണ്, വിശ്വസ്തതയില്ലായ്മയാണ്, സത്യസന്ധയില്ലായ്മയാണ് ശരിക്കും കൃപകളെ ബ്ലോക്ക് ചെയ്യുന്ന മേഖല. അപ്പോൾ ആ മേഖലകൾ എവിടെയെങ്കിലും തിന്മയുണ്ടോ അതെല്ലാം ഓർത്ത് അനുദപിച്ച് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കൃപയും അനുഗ്രഹിപ്പിക്കട്ടെ. തുടർന്നുള്ള ആരാധന സമയത്ത് വലിയൊരു വിടുതലിനായിട്ട് പ്രാർത്ഥിക്കാം. പൈശാചിക പീഡകൾ നമ്മൾ വിട്ടുപോകട്ടെ. വലിയൊരു മാനസാന്തരം നമ്മുടെ ഹൃദയത്തിൽ ജീവിതത്തിൽ സംഭവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിന്റെ അഭിഷേകം പകരണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിന്റെ അഭിഷേകം പകരണമേ. തിരുഹിതം എന്നിൽ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ. തിരുഹിതം എന്നിൽ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. ദിനത്തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ദിനത്തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. കരം ഉയർത്തി സ്തുതിക്കുന്ന ഈ സമയത്ത് കൂട്ടുകാർ സംഭവിക്കട്ടെ. പൈശാചികളെല്ലാം പരിശുദ്ധ ശക്തി എല്ലാ മക്കളും ആവർത്തിക്കട്ടെ. എല്ലാ മക്കളും അഭിഷേകം, സൗഖ്യത്തിന്റെ അഭിഷേകം, മാനസാന്തരത്തിന്റെ അഭിഷേകം, ദൈവ സ്നേഹത്തിന്റെ അഭിഷേകം, വിശുദ്ധിയുടെ അഭിഷേകം, ദൈവ കൃപയുടെ അഭിഷേകം കൊടുക്കട്ടെ. എല്ലാ മക്കളും കണ്ണുനീര് മാറട്ടെ, ദുഃഖം മാറട്ടെ, ഭയം മാറട്ടെ. അങ്ങ് ജീവിക്കുന്ന ദൈവമാണല്ലോ, അങ്ങനെ അസാധ്യമായിട്ട് ഒന്നുമില്ല കർത്താവ്. അങ്ങയുടെ ആത്മാവ് വർഷിക്കണ കർത്താവ്. ഒത്തിരി മക്കള് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈ ആരാധന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മേൽ ഈ സമയത്ത് അങ്ങയുടെ ശക്തി വെളിപ്പെടുത്താൻ കർത്താവ്. രോഗികളുടെ മേൽ, കിടപ്പ് രോഗികളുടെ മേല്, വയ്യാത്ത മക്കളുടെ മേൽ, തളർന്നിരിക്കുന്ന ജീവിതങ്ങളുടെ മേല്, വിശ്വാസ തകർച്ച അനുഭവിക്കുന്ന മക്കളുടെ മേല്, പ്രാർത്ഥനയില്ലാത്ത വ്യക്തികളുടെ മേല്, ദൈവസ്നേഹം ചോർന്നു പോകുന്ന മക്കളുടെ മേല് പരിശുദ്ധ വർഷിക്കണേ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ വർഷിക്കണമേ. എല്ലാ കയ്പും മുറിവും മാറിടുവാൻ നിൻ മഹത്വത്തിൻ തീ എന്നിൽ കത്തിടട്ടെ. എല്ലാ കയ്പും മുറിവും മാറിടുവാൻ നിൻ മഹത്വത്തിൻ തീ എന്നിൽ കത്തിടട്ടെ. മായാലോക ഇമ്പങ്ങൾ ത്യജിച്ചിടുവാൻ എന്നെ അഭിഷേകം ചെയ്തിടണേ. മായാലോക ഇമ്പങ്ങൾ ത്യജിച്ചിടുവാൻ എന്നെ അഭിഷേകം ചെയ്തിടണേ. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി. നിന്ദിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. നിന്ദിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. ദിനത്തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ദിനത്തോറും നീ എന്നിൽ വളരണമേ.